വേണ്ടാതിനും പറയണ്ട ഉമ്പിച്ചി, നിന്റെ കെട്ടിയോന് മോശം കിട്ടാണ്ടാവും. മോശം കിട്ടാണ്ടായാലും ചുറ്റി തിരിയിട്ട് എനക്കണ്ടാവും. ഈ കടാപ്പുറത്തിന്റെ പേരെന്താ? ഇത് ഏതാ തുറ? നിന്റെ പേരെന്താണ് ചക്ക? അലന്തൻ. നിന്റെ ഇല്ല ഏതാടാ? ഇവിടെ അങ്ങുമല്ല, അറിഞ്ഞൂടാ, അങ്ങ് ദൂര. എനിക്ക് വിശക്കണ്. കുഞ്ഞേ, നുമ്മ എങ്ങോട്ടേക്കാണ് പോണത്? കുടിയിലോട്ടാ. വീട് എന്തിനാ വന്നത്? ഓ, ഞാൻ പോകാത്ത കടാപ്പറവൊന്നും കാണുകയില്ല. ഓരോ ദൂരം അടുക്കുമ്പോഴും അപ്പുറത്തേക്ക് അങ്ങ് തുഴയും. നല്ല വെയിലാണ്, കൊടയിലോട്ട് കയറി നടക്ക്. ഇങ്ങാട്ട് മുട്ടി നിന്നോ. ആ കുടിയെടുത്തല്ല. ആ കിണ്ടിയും വെള്ളം ഒഴിച്ചു കൊടുക്കുവന്നേ. ഇന്ന വലത്തേക്കാല് വെച്ച് കേറിക്കിയ പെണ്ണേ. തുടങ്ങിയില്ലേ? ഇത് കടക്കോടിന്റെ തീരുമാനോ? അനുസരിച്ചോ? കഴുത്തിലൊരു മിന്നി കെട്ടിയ അയാൾ എന്റെ ഭർത്താവോ? ഇന്നെ ആരും കുളിപ്പിക്കണ്ട. പിടിച്ചു കെട്ടി കൊണ്ടുപോയി തോന്നിയാസിയെ. നീ ഒന്ന് സമ്മതിക്കാൻ വെച്ചി. കുളിപ്പിക്കണ്ട.
കാലങ്ങളായിട്ടുള്ള ആചാരങ്ങൾ നമുക്ക് തെറ്റിക്കാൻ പറ്റോ? നിങ്ങൾക്ക് നാണുണ്ടോ? പുളി കാണാൻ വന്നിരിക്കുന്നു. അങ്കുച്ചമ്മേ, എന്താ ഈ കാണിക്കുന്നേ? അങ്കുച്ചമ്മേ, 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 അങ്കുച്ചമ്മേ. ഇനിയിപ്പോ ഇവിടെ നിൽക്കട്ടെ. വാ, അവത്തേക്ക് കേറിക്കോ.
ആടെ ഇരുന്നോ? Thanks. Thank you. വൈകുന്നേരം വരാട്ട, വൈകുന്നേരം വരാട്ട. ഓ, തമ്പുരാട്ടിന്റെ എഴുന്നള്ളത്ത് തുടങ്ങിയാ മോളൊരു നോട്ട. കൊരക്കാര് പെണ്ണുങ്ങൾ മീൻപൊക്കാൻ നടക്കുമ്പോ കടപ്പുറത്ത് ആണുങ്ങൾ മയക്കാൻ നടക്കണുള്ളു. എന്താ നോക്കുന്നത്? അങ്ങോട്ട് കുടിലകത്ത് കയറ്. ഇങ്ങോട്ട് മാറാൻ വെച്ചു ഞാൻ. എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കണ്ട. അവിടെ ഇരിക്കട, അവിടെ ഇരിക്ക. ആരോട് ചോദിച്ചിട്ടാന്ന് തുണിയില്ലാത്ത രണ്ട് പരദേശികൾ നീ കുടിയേറ്റി പൊറപ്പിക്കുന്ന? ഉടനെ പറഞ്ഞു വിട്ടോണം കടപ്പുറത്ത് ഓരോ അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ. മര്യാദക്ക് പറഞ്ഞത് കേട്ടോ, വെറുതെ കടക്കുടി കൂടെ നടയാക്കണ്ട. ഇനി ആരെങ്കിലും പരാതി ബോധിപ്പിക്കാനുണ്ടോ? ഞങ്ങളെ ജീവിതം വൈമുട്ടി പോയി. രാത്രിയിൽ എന്റെ വീടിന് ചുറ്റും തെയ്യങ്ങളും ഓരോ മാരണങ്ങളും ഇറങ്ങി നടക്കുകയെന്ന്. എല്ലാം ഈ ചൂളന്റെ കുടിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരാ. രണ്ട് പരദേശികളെ വീട്ടിൽ കയറി താമസിച്ചതിന് ശേഷമാണ് ഈ കടപ്പുറത്ത് ഇടങ്ങേറി കൂടിയത്. തോന്നിയസം പറയുന്നോടി, അടിച്ചു നിന്നെ ചെപ്പക്കുറ്റി ഞാൻ പൊളിക്കും. ചീറുമ്പേന്റെ മുമ്പിലെ അങ്ങോട്ട് നട്ടപ്പരാന്ത്, കടക്കോടിന്റെ സമ്മതം ഇല്ലാണ്ട് നീ രണ്ട് പരദേശികളെ കുടിയേറ്റി പൊറപ്പിക്കുന്നില്ലേ? എന്തിന്? അത് തുണി മാനം പോയപ്പോ ഞാൻ അവർക്ക് തുണി കൊടുത്തു, വിശക്കുന്ന പറയപ്പോ ചോറ് കൊടുത്തു, കിടക്കാൻ ഇല്ലാണ്ടായപ്പോ കിടക്കപ്പോയി കൊടുത്തു. അത് അത് തെറ്റാ? ഓ, ഒരതിഥിശാൽക്കാരം. സ്വന്തം കെട്ടിയവരെ കൊന്ന് കടലിൽ എറിഞ്ഞോളല്ലടി ഉരുപ്പേ. പാതിരാത്രിയില്
നിന്റെ ഭർത്താവ് എന്തിനാ കടലിൽ പാഞ്ഞു പോയി ചത്തത്? നീ എന്താടി ഓനെ ചെയ്തത്? ഈ കരക്കാർക്കും കടക്കോടിക്കും അതിന് സംശയമുണ്ട്. മറ്റാരിക്കും കാര്യം ബോധിപ്പിക്കാനില്ലെങ്കില് പിരിയാം. നിന്നെ കാണാൻ എന്ത് ചന്തമാണ് പെണ്ണെ, നിന്നെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ? ഇല്ല. എന്ത്? ഏ, ഒന്നുമില്ല. നിന്നെ പോലൊരു സുന്ദരിയെ ഞാൻ ഒരു തുറയിലും കണ്ടിട്ടില്ല. എനിക്കൊരു ജീവിതമില്ല ഉമ്പിച്ചി. എന്റെ ജീവിതത്തില്
ഇനി ഒരു മരം പൂക്കില്ലെന്ന് പടിയട്ടെ. എന്നാലും ഞാൻ കാത്തിരിക്കും. ഞാൻ പോകുന്നു. നീ ആ പരദേശികളെല്ലാം വേഗം പറഞ്ഞു വിട്ടോ, നാട്ടുകാരെല്ലാം നിന്നെ കുറ്റം പറയും. കടക്കോട് തീർപ്പ് പറഞ്ഞ ദിവസം നീ ഒരേ പറഞ്ഞു വിട്ടില്ലെങ്കിൽ എല്ലാരും കൂടി നിന്നെ ഒറ്റപ്പെടുത്തും. കടപ്പുറത്തും കോട്ടയിലും ഒക്കെ തെയ്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് ആളുകൾ പറയുന്നത്. അതിഥികളാ അവര്, പറയുന്നവര് പറഞ്ഞോട്ട്, അവരുടെ വായ മൂടാൻ കഴിയോ? അമ്പാടിയേട്ടൻ പോ. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല. അമ്പാടിയേട്ടൻ പോ, എനിക്ക് വേറെ പണിയുണ്ട്. നിനക്ക് ഇങ്ങനെ രണ്ട് വിരുന്നുകാരെ കിട്ടിയത് തൊറയിലെല്ലാരും അറിഞ്ഞിട്ടുണ്ട്. അറിയട്ട്, നമ്മളെ ഭാഷ അവർക്ക് മനസ്സിലാവും. പിച്ചി എമ്മാപ്പ ആവും പോലെ പറയ. ഒറവാടിയേച്ച ആടെ ഇരുന്നാ? നിന്റെ പരദേശികളെ കാണുന്നില്ലല്ലോ. ഡി അവര് കടലിൽ കുളിക്കാൻ പോയായിരിക്കും. കുറച്ച് വെള്ളം ഇങ്ങെടുക്കും പിച്ചി. എന്റെ മുത്തപ്പ വിലയുള്ള മറ്റെന്തെങ്കിലും പോയാടി ഒമ്പിച്ചി? അറിയില്ല, വേറെന്തെങ്കിലും പോയോന്ന് നോക്ക്. ഭഗവതിയെ, എന്റെ അങ്കച്ചമ്മയുടെ കാശുമാല. എന്നാലും എന്റെ ദൈവേ, കൊടുത്ത കൈക്കെന്നെ കടിച്ചല്ല. നല്ല ആൾക്കാരിയാ നീ കുടിയിക്കേറ്റി പൊറപ്പിച്ച. സുഹൃത്തുക്കളെ, വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല ആത്മാർത്ഥതയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ വെയിൽ ചൂടിലേക്ക് ഇറങ്ങുന്നത്. സമൂഹത്തോടും ഭാവി തലമുറയോടുമുള്ള കടപ്പാടുകൾ കൊണ്ടാണ്. അവർ സത്യം വിളിച്ചു പറയും. ആഗോളവൽക്കരണത്തിന് വേണ്ടി മുതലാളിത്ത രാജ്യങ്ങളും ബഹുരാഷ്ട്ര കുത്തകകളും ചേർന്ന് കണ്ടെത്തിയ ഉത്തേജക മരുന്നാണ് ടൂറിസം. ടൂറിസത്തിലൂടെ നാട് ചുറ്റുന്നത് ഒരേ സമയം അധിനിവേശ രാഷ്ട്രീയത്തിന്റെ സംസ്കാരവും സാമ്പത്തിക ശാസ്ത്രവുമാണ്.